എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ ബലൂണും പേപ്പറും ഉപയോഗിച്ച് ഒരു അടിപൊളി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ മുഴുവനായി ഒന്ന് കാണണേ. ആദ്യമായിട്ട് ഞാൻ ഫെവിക്കോളിൽ കുറച്ച് ഏറെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ന്യൂസ് പേപ്പറിനെ ചെറിയ പീസാക്കി എടുക്കാം. ഓരോ പീസ് ന്യൂസ് പേപ്പറും നമുക്കിതുപോലെ ഫെവിക്കോളിലോട്ടൊന്ന് മുക്കിയിട്ട് ഈ ബലൂണിലൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. ഇതുപോലെ നമുക്ക് ഈ ബലൂൺ മുഴുവനായിട്ടും ഈ ന്യൂസ് പേപ്പർ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ന്യൂസ് പേപ്പറിന് കട്ടി കുറവായതുകൊണ്ട് ഞാനിതിന് രണ്ട് ലെയർ ന്യൂസ് പേപ്പർ മുഴുവനായിട്ട് ഒട്ടിക്കുകയാണ്. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ മുഴുവനായിട്ട് ഈ ബലൂണിൽ ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്കിനി ഇത് ഒന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു ചെറിയ ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ വെള്ളം നനച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി വെള്ളമായി പോകരുത്, എന്നാൽ നനവ് വേണം. ആ ഒരു രീതിയിൽ വെള്ളം നനച്ച് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ടർക്കിയാണിത്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിനെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ പീസും ഇതുപോലെ നമുക്ക് ഈ ടർക്കിയുടെ മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഒത്തിരി വെള്ളമയം ആയിപ്പോയാൽ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ കീറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കറക്റ്റ് ഒരു പരുവത്തിന് വേണം നമ്മൾ വെള്ളം നനയ്ക്കാനായിട്ട്. ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഓരോ ടിഷ്യൂ പേപ്പർ ഞാൻ ഇവിടെ ചുരുട്ടിയെടുത്തിരിക്കുന്നതിനെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഡ്രൈ ആവേണ്ട കാര്യമില്ല, അതിനു മുമ്പായിട്ട് തന്നെ നമുക്കിതിനെ ഒട്ടിക്കാവുന്നതാണ്. ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ ഇത് ടിഷ്യൂ പേപ്പറാണെന്ന് ആരും തന്നെ പറയത്തില്ല. ഇത് നല്ല തിക്കായിട്ടുള്ള ത്രെഡാണെന്നേ തോന്നത്തുള്ളൂ. ഈ ബലൂണിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് ഞാൻ ഈ ടിഷ്യൂ ഒട്ടിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ട് പേപ്പർ സ്റ്റിക്ക് ഒന്ന് ഉണ്ടാക്കാം. ഞാനിവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഈ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ഈ ബലൂണിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഞാൻ ഒട്ടിക്കുകയാണ്. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി അതിനെ ഒന്ന് ഫിക്സ് ആക്കി എടുക്കാം. ഒരു റൗണ്ട് മുഴുവനായും ഞാൻ പേപ്പർ സ്റ്റിക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പേപ്പർ സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചിട്ട് ഒന്നിടവിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ഒരു പേപ്പർ സ്റ്റിക്ക് തീരുമ്പോൾ നമുക്ക് മറ്റൊരു പേപ്പർ സ്റ്റിക്ക് ഇതിൻ്റെ എൻഡിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒന്നിടവിട്ട് ചുറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷേ ഒരു നാലഞ്ച് ലെയർ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പിന്നെ ചെയ്യാൻ പറ്റും. കുറച്ച് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ അത് അടുപ്പിക്കാൻ പറ്റും. പക്ഷേ ആദ്യം നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു നാലഞ്ച് ലെയർ ചുറ്റി കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വരുന്നതാണ്. നമ്മുടെ ഈ ബലൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിങ്ങനെ ഒന്നിടവിട്ട് ചുറ്റി കൊടുത്തു. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമുക്ക് ആദ്യം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തതുപോലെ തന്നെ ഇവിടെ ഞാൻ ന്യൂസ് പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഞാൻ ചുറ്റിയെടുത്ത് എൻഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വീതിയിലുള്ള പേപ്പർ സ്റ്റിക്കാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഒരു പെൻസിൽ വെച്ചാണ് ഈ പേപ്പർ സ്റ്റിക്ക് ചുറ്റിയെടുത്തത്. ഇതിനെ നമുക്ക് ചുറ്റി ഓരോന്നായിട്ട് ചുറ്റി ചുറ്റി ഒരു വലിയ സർക്കിള് പോലെ ആക്കിയെടുക്കും. ഇതിനെ നമുക്കിനി അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ രണ്ട് വശത്തും നല്ലതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചാലോ. ഈ ബാസ്ക്കറ്റ് പോലെ ഞാൻ ചുറ്റി എടുത്തിരിക്കുന്ന ആ മിഡിൽ പോർഷന് മാത്രമായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് ചെയ്യുന്നത്. ടിഷ്യൂ ഒട്ടിച്ചിരിക്കുന്ന ഈ പോർഷനിൽ ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റാണ് അടിക്കുന്നത്. ഇതേ കളർ തന്നെയാണ് ഞാൻ ബോട്ടത്തിനും ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തിരുന്ന ഈ സ്റ്റാൻഡ് ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിനും ഞാൻ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ബലൂണിൻ്റെ ഈ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായി ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റുന്നില്ല, ഒരു ചെറിയ പോർഷൻ അവിടെ വിട്ടിട്ടുണ്ട്. ഇനി ന്യൂസ് പേപ്പർ കാണുന്ന ആ സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ ഈ ബാസ്കറ്റിൻ്റെ അകഭാഗം മുഴുവനും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്ത ആ പീസാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളറോ ഇല്ല വൈറ്റ് കളറോ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ടിഷ്യൂവിനെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി ലീഫ് പോലെ ആക്കി ഇതും ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. ലീഫ് മുഴുവനായിട്ട് ഞാനിത് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം അതായത് സ്റ്റാൻഡിൽ നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ഇതിലോട്ടൊന്ന് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ സ്റ്റിക്കിൽ തന്നെ നല്ലതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ന്യൂസ് പേപ്പറിന് ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലീഫിനും ഈ സ്റ്റെമ്മും മുഴുവനായിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാസ്കറ്റ് പോലെ ആ ചുറ്റി എടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് കളറാകുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാകാത്തത് കാരണം ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ടച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജ്വൽ ബോക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാലകളോ വളയോ കമ്മലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് സൂക്ഷിച്ച് ടേബിളിൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ ആരും തന്നെ ഇതെന്തുവാന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.